കഴിഞ്ഞ 10 വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഈ സഖ്യകക്ഷികളുടെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ലേ? എന്ന് പറഞ്ഞാൽ BJPയുടെ ഭരണം ഇനി ആരുടെയെങ്കിലും കൈകളിലൂടെ നിയന്ത്രിക്കപ്പെടും എന്നൊരർത്ഥമുണ്ടോ? ഒരു ചുക്കുമില്ല, തിന്നുകളയും മോടി, തിന്നുകളയും. സഖ്യകക്ഷികൾക്ക് മര്യാദയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നിൽക്കാം. സഖ്യകക്ഷി എന്ത് ചെയ്യാൻ പോവുക? അവരെ പിന്തുണ പിൻവലിച്ചിട്ട് വേറെ മന്ത്രിസഭ ഉണ്ടാക്കാൻ നടക്കുന്ന കാര്യമാണോ? ഏയ്, മോദിക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഇന്ത്യയിൽ ഒരു സ്റ്റേബിൾ മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുമോ? സഖ്യകക്ഷി വരട്ടാ, സഖ്യകക്ഷി മര്യാദയ്ക്ക് നിന്നാൽ അവർക്കും കൊള്ളാം. പിന്നെ ഈ ന്യായമായ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്, സാമ്പത്തിക ആവശ്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ ചന്ദ്രബാബു നായിഡു ആന്ധ്രയ്ക്ക് കുറച്ച് കാശ് വേണമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കൊടുക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കൊടുക്കേണ്ടതല്ലേ? പിണറായി വിജയന് കൊടുത്തില്ലേ? ഇയാൾ സുപ്രീം കോടതിയിൽ പോയിട്ട് വലിയ യുദ്ധമൊക്കെ നടത്തിയിട്ട് സുപ്രീം കോടതി അവസാനം പറഞ്ഞത് എന്താ? നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർക്കുമെന്ന് പറഞ്ഞു. അവസാനം 6,000 കോടി കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് അഡ്വാൻസായിട്ടാണ്, അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് അത് പിടിക്കുകയും ചെയ്യും. ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ പിണറായി കൊട്ടിഘോഷിക്കുന്ന പോലെ ചന്ദ്രബാബു നായിഡുവിനും കൊട്ടിഘോഷിക്കാം, ഞാൻ മന്ത്രിസഭയിലുള്ള എനിക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യം കവിഞ്ഞിട്ട് ഇവരുടെ ഒന്നും വരട്ടിന് മോദി നിന്ന് കൊടുക്കുന്ന പ്രശ്നമില്ല. നീ ഞാൻ പോകും എന്ന് പറഞ്ഞാൽ പൊക്കോ എന്ന് പറയും. പോയിട്ട് ഇവൻ എന്ത് ചെയ്യാനാ? റോഡിലായി പോകും, അനാഥനായി പോകും. അതുകൊണ്ട് സഖ്യകക്ഷിക്ക് ചുമ്മാ കണ്ണുരുട്ടാതിരുന്നാൽ അവർക്ക് മാനമുണ്ടാകും. കണ്ണുരുട്ടിക്കഴിഞ്ഞാൽ ഉള്ള മാനം കൂടെ പോകും. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പറയുന്നത് ഈ പറയുന്ന ഈ നിതീഷ് കുമാറിൻ്റെയൊക്കെ സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ ആ രീതിയിൽ മോദിയെ വിരട്ടിക്കളയും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്വന്തമായ ഒരു അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തെപ്പറ്റി എന്തറിയാം? അവരെന്തറിഞ്ഞിട്ടാണ്? അവർ ഈ കേരള പൊളിറ്റീഷ്യൻസിൻ്റെ ബിഹേവിയർ കണ്ടിട്ടാണ് ദേശീയ രാഷ്ട്രീയം ഇത് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, 24 സഖ്യകക്ഷികളെയും കൊണ്ടാണ് 6 വർഷം, സാധാരണ 5 വർഷമാണല്ലോ, 6 വർഷം ഭരിച്ചു അടൽ ബിഹാരി വാജ്പേയി. ഏത് സഖ്യകക്ഷി വരട്ടി പുള്ളിയെ? പുള്ളി ഒരു സഖ്യകക്ഷിയെ പുറത്താക്കുകയും കൂടെ ചെയ്തു. അഴിമതി കേസിൽ പിടിച്ചപ്പോൾ സുഖറാമിനെ പുള്ളി വിളിപ്പിച്ചു വീട്ടിൽ, ഒരക്ഷരം വേണ്ടിയില്ല, കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. സുഖറാം പറഞ്ഞു, ഞാൻ രാജി വയ്ക്കണം അടൽജി, ആപ്കി മർജി, നിങ്ങളുടെ ഇഷ്ടം. സുഖറാം അപ്പം തന്നെ രാജി എഴുതി കൊടുത്തു. സുഖറാമിൻ്റെ ബെഡ്റൂമിൽ നിന്നാണ് അന്ന് 1 കോടി രൂപയോ മറ്റോ ക്യാഷായിട്ട് പിടിച്ചത്. ഇന്ന് 1 കോടി രൂപ വലിയ കാര്യമാണോ? അത് വട്ടച്ചെലവിന് വെച്ചതാണെന്നൊക്കെ പറയും. പക്ഷെ അന്നത് വലിയ സംഖ്യയാണ്, ബെഡ്റൂമിൽ നിന്ന് 1 കോടി രൂപ കിട്ടുക എന്ന് പറയുന്നത്. കണക്ക് ചോദിച്ചില്ല, ഒരു എക്സ്പ്ലനേഷൻ ഇല്ല, ഒന്നുമില്ല. അഴിമതി ആരോപണം പോലും വന്നിട്ടില്ല. ഇൻകം ടാക്സ് റെയ്ഡിൽ പിടിച്ചതാണ് 1 കോടി രൂപ. അതിൻ്റെ കണക്ക് അങ്ങനെ സോഴ്സ് കാണിച്ചു കഴിഞ്ഞാൽ ആ കേസ് തീരേണ്ടതാണല്ലോ. പക്ഷേ ഇതൊന്നും അടൽജി വകവച്ചില്ല. സുഖറാമിനെ ഒന്ന് നോക്കി രാജി വാങ്ങിച്ചു. ദിസ് ഈസ് BJP. ഇത്രയും പേരെ കൂടെ കൊണ്ടു നടക്കാനുള്ള സ്കില്ല് ആർക്കാ ഉള്ളത്? ഇപ്പോൾ 2014, 2019 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു മോദിക്ക്. സ്റ്റിൽ ഘടകകക്ഷികളെ വേണ്ടെന്ന് വെച്ചു അങ്ങനെ ഇല്ല, അവർക്ക് വേണ്ട സ്ഥാനങ്ങൾ കൊടുത്തു. 2-3 സീറ്റ് മാത്രമുള്ളവർക്കും ക്യാബിനറ്റ് മന്ത്രി പദവി കൊടുത്തു. ഹി ടേക്സ് കെയർ ഓഫ് ദം. അതേസമയം തിരിച്ച് വരട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ അതിന് കീഴടങ്ങുന്നവനല്ല മോദി. അടൽജി വളരെ സോഫ്റ്റായിരുന്നു, അദ്ദേഹം പോലും കീഴടങ്ങിയില്ല. ഈ ഏടാകൂടങ്ങളെ മുഴുവൻ വെച്ചിട്ടാണ് പൊക്രാൻ 2 അണുസ്ഫോടനം BJP നടത്തിയത്, അടൽ ബിഹാരി വാജ്പേയി. ഇവരിൽ പലരും അതിനെതിരായിരുന്നു പൊക്രാൻ അണുസ്ഫോടനത്തിന്. ബട്ട് ഹീ സോ ടു ഇറ്റ് ദാറ്റ് കൺട്രീസ് പ്രസ്റ്റീജ് ഇസ് ഫസ്റ്റ്. ഇത് ഞാനങ്ങ് ചെയ്യുക, പോകേണ്ടവൻ പൊക്കോ, നിൽക്കേണ്ടവൻ നിന്നോ, എല്ലാവരും നിന്നു. ഒരു മനുഷ്യനും ഇറങ്ങിപ്പോയില്ല. ഈ മമതാ ബാനർജി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്, ഈ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്, എന്തിന് DMK ഉണ്ടായിരുന്നതാണ്, ഒരു കാലത്ത് ADMK ഉണ്ടായിരുന്നതാണ്, TDP ഉണ്ടായിരുന്നതാണ്, TDP സ്പീക്കർ സ്ഥാനം ഉണ്ടായിരുന്നതാണ്. ആ സ്പീക്കർ ഉള്ളതുകൊണ്ട് ഒരു തവണ അടൽജി വീഴുകയും ചെയ്തു, ഓർമ്മയുണ്ട് ആ സംഭവം. അടൽജി 98 ഒരു വർഷം 13 മാസം കഴിഞ്ഞപ്പോൾ അടൽജിയുടെ സർക്കാർ വീണു. വീഴാൻ കാര്യം എന്താ? ഗിരിധർ ഗമാങ് എന്ന് പറഞ്ഞിട്ടൊരു കോൺഗ്രസ്സുകാരൻ, ഇദ്ദേഹം ലോക്സഭാ മെമ്പറായിരുന്നു. ഒറീസ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിയമസഭയിൽ മത്സരിച്ചു, ജയിച്ചു, മുഖ്യമന്ത്രിയായി, അവിടെ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്സഭാ സീറ്റ് രാജിവെച്ചിട്ടുമില്ല. അപ്പോഴാണ് ലോക്സഭയിൽ ഈ വിശ്വാസ പ്രമേയം വരുന്നത് അടൽജിയുടെ, അതോ അവിശ്വാസ പ്രമേയം. ഈ ഗിരിധർ ഗമാങ്ങിന് വോട്ട് ചെയ്യാമോ പാടില്ല എന്നുള്ള ചോദ്യം. സ്പീക്കറായിട്ടിരിക്കുന്നത് TDPയിലെ GMC ബാലയോഗി.
രണ്ട് മുൻകാലങ്ങളിൽ രണ്ട് ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടായതിൻ്റെ റൂളിംഗ് അഡ്വാനി എടുത്ത് കാണിക്കുന്നു. ഇയാൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം ഇല്ല, മെമ്പറായിട്ടിരിക്കാം, രാജിവെക്കേണ്ടതാണ്, അവിടെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു, ഇവിടെ രാജിവെക്കാൻ കുറച്ച് സമയമുണ്ട്, രണ്ട് ദിവസം മൂന്ന് ദിവസമുണ്ട്. ഈ ഇടയ്ക്കാണ് ഇദ്ദേഹം വോട്ട് ചെയ്യണോ വേണ്ടെന്നുള്ള ചോദ്യം. ഇത് ഇതിന് മുമ്പ് രണ്ട് തവണ വന്നപ്പോഴും സ്പീക്കറുടെ റൂളിംഗ് വോട്ടിങ് പാടില്ല എന്നായിരുന്നു. ഈ രണ്ട് റൂളിങ്ങും കാണിച്ചിട്ടും ജി എം സി ബാലയോഗി ഗിരിധർ ഗമാങ്കിൻ്റെ മനസ്സാക്ഷിക്ക് വിടുന്നു എന്ന് പറഞ്ഞു. വോട്ട് ചെയ്യണോ വേണ്ടെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം വോട്ട് ചെയ്തു, വാജ്പേയി വീണു. ഇതാണ്, ഒറ്റ വോട്ടിന് വാജ്പേയി തോറ്റു തോറ്റു നാട്ടുകാരൊക്കെ പറയുന്നില്ലേ, ആ ഒരു വോട്ടും ഗിരിധർ ഗമാങ്കിൻ്റെ ആയിരുന്നു. അങ്ങനെ വീണു. വീഴ്ത്തിയത് ടി ഡി പി ആണ്. എന്നിട്ട് പോലും ടി ഡി പിയോട് ഒരു ശത്രുതയോ സംഗതിയോ ഒന്നും കാണിച്ചില്ല. സ്പീക്കർക്ക് പഴയ രണ്ട് റൂളിംഗ് വെച്ചിട്ട് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അന്ന് വാജ്പേയി വിൽ സ്ക്രേപ്പ് ത്രൂ, ജസ്റ്റ് ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആ മന്ത്രിസഭ നിന്നു പോയാൻ നിന്നില്ല. 99 വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു, വീണ്ടും വാജ്പേയി വന്നു കംഫർട്ടബിൾ മെജോറിറ്റിയോടെ. അപ്പോഴും ഫുൾ മെജോറിറ്റി ഇല്ല കയ്യിൽ. എന്നിട്ടും ആ കോയിലേഷനെ 2004 വരെ കൊണ്ടുപോയി. ഇതുപോലെ പെർഫോമൻസ് നന്നായിരുന്നു എന്നുള്ളതിന് ഇന്ത്യൻ ജനത വാജ്പേയിയെ ശിക്ഷിച്ചു. അന്നെനിക്ക് ഓർമ്മയുണ്ട്, 98 മുതൽ 2004 വരെ അരിവില 13 രൂപയിൽ നിന്ന് 16.5 രൂപ വരെയാണ് കൂടിയത്. അത് കൂടിയും കുറഞ്ഞും ഒക്കെ നിന്നു, ബട്ട് മിനിമം വില 13 ആയിരുന്നു, മാക്സിമം വില 16.5. 3.5 രൂപയുടെ ഗ്യാപ്പിൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരുന്നു അരിവില. അരിയാണല്ലോ പ്രധാന മനുഷ്യൻ. ഇത് ചെയ്തവനാണ് വാജ്പേയി. അദ്ദേഹത്തെ ജനമങ്ങ് തോൽപ്പിച്ചു. യു പി എ സർക്കാർ വന്നു മൻമോഹൻ സിംഗിൻ്റെ. ഇതൊക്കെ സാധ്യമാണ്, പക്ഷേ ബി ജെ പിയുടെ സ്കില്ലിന് യാതൊരു കുറവും വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ഘടകകക്ഷിയും വരട്ടാനോ പിടിക്കാനോ ഒന്നും പോകുന്നില്ല. വളരെ ഭംഗിയായിട്ട് കൂടുതൽ ഘടകകക്ഷികൾ വരും എൻ ഡി എയിലേക്ക്, നോക്കൂ, താമസിയാതെ കൂടുതൽ പേര് എൻ ഡി എയിലേക്ക് വരും. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പുള്ള രാഹുൽ ഗാന്ധിയല്ല, തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ കൂടുതൽ ശക്തനാണ്, ഇന്ത്യ മുന്നണിയെ നയിക്കാനുള്ള പ്രാപ്തിയുണ്ട്. വേണമെങ്കിൽ ഈ പറയുന്ന എൻ ഡി എയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഘടകകക്ഷികളെ രാഹുൽ ഗാന്ധിക്കൊപ്പം വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒരു കാലത്ത് ഞാനും ഇങ്ങനെ വിചാരിച്ചിരുന്നു, ഞാൻ ശക്തനാകുന്നു. ജീവൻ ടോൺ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പരസ്യം ഓർക്കുന്നുണ്ടോ? കഴിക്കുന്നതിന് മുമ്പ് എല്ലും തോലുമായിട്ട് ഇങ്ങനെ ഒരാളുണ്ട്, കഴിച്ചതിന് ശേഷം ഭയങ്കര മസിൽസ് ഒക്കെ ആയിട്ട്. ഞാനും ഈ ജീവൻ ടോൺ മേടിച്ചു, ഒരു കുപ്പി മേടിച്ചു, കഴിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ എടുത്തു, കാരണം കഴിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് തടിക്കുമല്ലോ. അപ്പോൾ ഈ കുപ്പി മേടിച്ചിട്ട് നേരെ സുകുമാരൻ ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട്, ചേട്ടാ ഒരു ഫോട്ടോ എല്ലും തോലുമായിട്ടുള്ള ഒരെണ്ണം എടുക്കണമെന്ന്. എന്ത് പറ്റി മോന്, അത് ഇതേ ഞാനിത് കഴിക്കാൻ പോവാണ്. ആ എന്നാൽ ശരി, ഫോട്ടോ എടുത്തു ഞാൻ. ഈ ശർക്കര വെള്ളം തിന്നതല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല. ഞാനതുപോലെ ഇന്നും ഇരിക്കുന്നു. ഈ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഈ ജീവൻ ടോൺ പോലത്തെ വേറൊരു തട്ടിപ്പാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരു മാറ്റവും ഒന്നും ഉണ്ടാവില്ല. വർഷം എത്രയായിരുന്നു ആ യുവാവ് ഇവിടെ കിടന്ന് കളിക്കുന്നത്, നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? അതൊക്കെ വിടുകയാണെന്നൊന്നും പോസിബിൾ അല്ല. പീപ്പിൾ ഡോണ്ട് ചേഞ്ച് അറ്റ് ദിസ് ഏജ്. എത്ര വയസ്സായി ആ മനുഷ്യൻ? 53-54 വയസ്സായില്ലേ? 53 വയസ്സ്. ആ ഇനിയിപ്പോൾ ക്യാരക്ടർ മാറാൻ പോകുന്നു. 10, 23, 24 വയസ്സുള്ള പയ്യനാണെങ്കിൽ നമുക്ക് പറയാം അവന് അനുഭവം കൊണ്ട് കുറച്ച് പഠിച്ചൊക്കെ റെഡിയാകും. 53-54 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഹീ ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച് അറ്റ് ഓൾ. തിരഞ്ഞെടുപ്പിന് മുമ്പ്, തിരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ഒരു ഏർപ്പാടില്ല. ഞങ്ങൾ അങ്ങോട്ടേക്ക് ചാടും എന്ന് പറഞ്ഞ് ഈ പറയുന്ന എൻ ഡി എയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഈ സഖ്യകക്ഷികൾ, അവരങ്ങനെ ഒരു ഭീഷണി ഉയർത്തിയാൽ ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് ഇതേപോലെ ഒരു ഉയർത്തട്ടെ. അവരെ അവർ ഉയർത്തുന്നില്ലല്ലോ. ഇന്ന് രാവിലെയും കൂടെ രണ്ടുപേർ പറഞ്ഞല്ലോ ഞങ്ങൾ എൻ ഡി എയിൽ ഉറച്ചു നിൽക്കുമെന്ന്. ആരും ചോദിച്ചിട്ടില്ല അവരോട്, പക്ഷേ ഉറച്ചു നിൽക്കുമെന്ന് സ്വമേധയാ അങ്ങ് പറഞ്ഞു. അപ്പോൾ അതിനവർക്ക് ധൈര്യമില്ല. സർദേക്കനോണ്ടു അവരെവിടെ പോകും? സേഫായ ഒരു തീവണ്ടിയിൽ നിന്ന് ആറ്റിലേക്ക് ആരെങ്കിലും എടുത്ത് ചാടുവോ? ആറ്റിൽ നീന്തി നീന്തലിന് ഞാൻ സമ്മാനം മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഓടുന്ന തീവണ്ടിയിൽ നിന്ന് ആറ്റിലേക്ക് ചാടുന്ന ആൾക്കാർ ബുദ്ധിയുള്ളവരാണോ? ദേ കനോട്ട് ദേ ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ. ദേ ഹാവ് ടു സ്റ്റിക് ടു എൻ ഡി എ. ബി ജെ പിയിലെ ഇപ്പോൾ ഈ ബി ജെ പിയുടെ നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കക്ഷികളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ അങ്ങോട്ട് ഫോൺ ചെയ്ത് എന്ന് പേടിച്ചിട്ട് ഫോൺ ചെയ്തു, അല്ലെങ്കിൽ കൂടെ നിൽക്കണേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ ചാനലുകളിൽ, പ്രത്യേകിച്ച് മലയാളം ചാനലുകളിലൊക്കെ വലിയ ചർച്ച വന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും പേടിച്ച് നിൽക്കുകയാണോ കേന്ദ്രത്തിൽ ബി ജെ പി? അതെ അതെ, പേടിച്ച്. ഇതേ ഈ ഫോൺ ചെയ്തു എന്നൊക്കെ ആർക്കാ പറഞ്ഞുകൂടാത്തത്? 150 ജില്ലാ കളക്ടർമാരെ ഫോൺ ചെയ്തു എന്ന് ഇവർ തന്നെയല്ലേ പറഞ്ഞത്? അമിത്ഷാ, അമിത്ഷായുടെ മൊബൈൽ ഫോൺ ഇവർ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
150 പേരെ വിളിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു മുങ്ങി. ഇതുപോലെയാണ് ഈ വിളികളൊക്കെ. വിളിച്ചോ വിളിച്ചില്ലോ എന്ന് ആർക്കറിയാം. ചിലപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് വിളിച്ചായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചു കാണും. ചിലപ്പോൾ വിളിച്ചിട്ടേ ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് സിനിജിയോട് പറയുകയാണ്, സുരേഷ് ഗോപി രാവിലെ വിളിച്ചു, 2-3 തവണ വിളിച്ച്, എനിക്ക് തിരക്കായി എടുക്കാൻ പറ്റിയില്ല. കാരണം ഈ ഫോൺ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആശ നിർത്തില്ല, വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിജിക്ക് നിഷേധിക്കാൻ പറ്റുമോ? എനിക്ക് ഫോൺ വന്നു ഞാൻ അവകാശപ്പെട്ട് കഴിഞ്ഞാൽ ഓ വന്നിട്ടുണ്ട്, ഞാൻ മാറിക്കഴിയുമ്പോൾ സിനിജി പറയും ആശാൻ ഭയങ്കര തള്ളാണ്, പിന്നെ സുരേഷ് ഗോപി എടുക്കണം, ഇങ്ങനെയൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ഈ ഫോൺ വന്നു എന്നൊക്കെ പറയുന്നത് വെറുതെ അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇനി ഫോൺ വന്നു തന്നെ ഇരിക്കട്ടെ, അതിലെന്താ തെറ്റ്? അവർ ഘടകകക്ഷിയാണ്, അവരെ വിളിച്ചു. ഈ മോദിയും അമിത്ഷായൊന്നും ഫോണില്ലാത്ത ആൾക്കാരാണോ? ഇവരാരെയും വിളിക്കാറൊന്നുമില്ലേ? എനിക്ക് നേരിട്ടറിയാം മോദി കുമ്മനം രാജശേഖരനെ വിളിച്ചത്, ഞാനിരിക്കുമ്പോഴാണ് വിളിച്ചത്. സോ വാണ്ട്, ഹി വാസ് പാർട്ടി പ്രസിഡൻ്റ് അറ്റ് ദാറ്റ് ടൈം. എന്തോ കാര്യത്തിന് വിളിച്ചു വിളിച്ചു. ഞാൻ സംഭവം അങ്ങേ തലയ്ക്കൽ മോദിയാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ മുറിയുന്നു പുറത്ത് കിടന്നു. ഞാനിവിടെ ഇരിക്കുന്ന മര്യാദയല്ല. രാജേട്ടൻ ഈ സ്വഭാവക്കാരനാണ്, അതേ മോദിയാണ് ലൈനിൽ, നിങ്ങളൊന്ന് പുറത്ത് നിന്നേ എന്ന് പറയില്ല. ആ സംഭാഷണം ഉഴപ്പിപ്പോയാലും രാജേട്ടൻ കുഴപ്പമില്ല, ഒരാളിനോട് പുറത്തിറങ്ങ് എന്ന് രാജേട്ടൻ പറയില്ല. സുജന മര്യാദയുടെ അങ്ങേയറ്റമുള്ള മനുഷ്യനാണ്. ഇത് മനസ്സിലാക്കി ഞാനെന്താ ചെയ്യേണ്ടത്? ഔചിത്യമുള്ളവൻ, ഞാൻ എണീറ്റ് പുറത്ത് പോവുക, സോ ദാറ്റ് ദേ ക്യാൻ സ്പീക്ക്. ഇത് രഹസ്യമൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും ആയിരിക്കും, ബട്ട് ഞാനത് കേൾക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് മോദി എല്ലാവരെയും വിളിക്കും. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മോദി? ഹീ യു കനോട്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിം. ആളുകൾ എത്രയോ പേർ അവരുടെ കഷ്ടപ്പാട് മെയിലിൽ അയക്കുന്നു. പുള്ളി പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കറക്റ്റ് നേരെ ഹോസ്പിറ്റലിലേക്ക്, ബില്ല് എത്രയാണെന്ന് നോക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യും. ആളിൻ്റെ പേരിൽ കിട്ടില്ല, കാരണം ഇവരിത് വാങ്ങിച്ച് വെള്ളമടിച്ചാൽ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെ ചെയ്യുന്നൊരു മനുഷ്യനാണ് ആ പുള്ളി. ഫോൺ വിളിച്ചില്ല, അത്ഭുതം എന്താ? ഐ ഡോണ്ട് ഹാവ് സീ. മലയാള മാധ്യമങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ മോദിയെ ഫാസിസ്റ്റാണ്, ഭീകരനാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അതിന് പറ്റിയ കഥകൾ ഉണ്ടാക്കുന്നു. ഫോൺ ചെയ്തു, പേടിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഈ മോദിയുടെ നേതൃത്വത്തിൽ സർക്കാർ വരുമ്പോൾ കടിഞ്ഞാൻ ആരുടെയെങ്കിലും കയ്യിലായിരിക്കുമോ? മറ്റ് പാർട്ടികളുടെ മോദിയാണ് പ്രധാനമന്ത്രിയെങ്കിൽ കടിഞ്ഞാൻ മോദിയുടെ കയ്യിൽ തന്നെ, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ പറയുന്ന അഭ്യൂഹങ്ങളൊക്കെ വെറുതെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചുമ്മാതാകും, അടുത്ത കഥ ഇറക്കും അവർ, ഇയാൾ മറ്റേ ആളിനെ ഫോൺ ചെയ്തു എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും ബി ജെ പിയുടെ നേതൃത്വത്തിലൊരു സുസ്ഥിരതയുള്ള സർക്കാർ, അല്ല സ്ഥിരതയുള്ള സർക്കാർ തന്നെ വീണ്ടും അധികാരം. ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അധികം ആരും നെഗളിക്കേണ്ട. ബി ജെ പിക്കോ എൻ ഡി എക്കോ നിങ്ങൾ ഈ ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. 10 സീറ്റ് കുറഞ്ഞെങ്കിൽ കുറഞ്ഞു, അതുകൊണ്ട് ഒരു ക്ഷീണവും പ്രവർത്തനത്തിലുണ്ടാവാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.